നേർച്ചക്കാശിന്റെ കനനോയി കൂദാശയ്ക്ക് പോകുന്ന ചില പള്ളിപ്പാതിമയുടെ സ്വഭാവമാണ് എനിക്കെന്ന് നീ വിചാരിച്ചോ? എന്റെ ആദർശപരമായ രാഷ്ട്രീയമാണ്. വാണിംകുളം വിശ്വന്റെ 5 ലക്ഷം വാങ്ങി പൊന്നൂരത്തിലെ ജനങ്ങളെ എന്നെ ഒറ്റിക്കൊടുക്കണോ? കോംപ്രമൈസ് ഇരു കൂട്ടർക്കും നല്ലതല്ലെന്ന് വിചാരിച്ച്. എത്രടാ നിനക്ക് നിന്റെ കമ്മീഷൻ? പണം വാങ്ങേണ്ട, കോംപ്രമൈസിന് സമ്മതിച്ച മാധവേട്ടന്റെ അറസ്റ്റ് ഒഴിവാക്കാം. കോംപ്രമൈസ് വഴങ്ങൽ അല്ലെങ്കിൽ കീഴടങ്ങൽ ശീലിച്ചിട്ടില്ല മാധവൻ. പിന്നെ അറസ്റ്റ്, പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും മാധവന് പുത്തരിയല്ല. കൊല്ലം കുറെ ആയല്ലോ കൂടെ അടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും മാധവനെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല. നഷ്ടം. മിസ്റ്റർ മാധവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. വയലാർ മാധവനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ സഹാവിനെ അറസ്റ്റ് ചെയ്ത് ഒരടി മുമ്പോട്ട് പണിക്കലേ ജയിപ്പി നെഞ്ചത്തുകൂടി കേട്ടിയാക്കണം. അരുതപ്പള്ളിപ്പാട, വാണിയംകുളം വിശ്വൻ ഇയാൾ കൊടുത്ത വാക്ക് പാലിക്കട്ടെ. DYSP കരിപ്പായി ആന്റണി യജമാന സ്നേഹമുള്ള നായ. വണ്ടിയിലോട്ട് അവർ വയലന്റാകുന്നതിന് മുമ്പ് സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കുന്നതല്ലേ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ബുദ്ധി? ഉപദേശം വേണ്ട, എന്താ വേണ്ടത് എനിക്കറിയാം. സർ, ദയവായി സംയമനപരമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തോക്കനും ലാത്തിക്കും പണി ഉണ്ടാക്കും സഖാക്കള്. സർ പ്ലീസ്, സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കണം. ഹലോ സർ, ഞാൻ പറയുന്നു നല്ല മനസ്സോടെ കേൾക്കണം. സഖാവ് മാധവനെ കാണണമെന്ന് ഈ നിൽക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ കാണിക്കടോ. മാധവനല്ല, മാധവന്റെ താൻ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ മാധവനെ കോടതിയിൽ ഹാജരാക്കാവുന്നു? ഹാജരാക്കില്ലെന്ന് സാർ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ? ഇവരോട് സംയമനം പാലിക്കാൻ പറയണം. എനിക്ക് സഖാവ് മാധവനെ കാണണം. സഖാവ് മാധവൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെ? എന്ത് സംഭവിച്ചു? എവിടെ ഒളിപ്പിച്ചു? എനിക്കറിയില്ല. എനിക്ക് DYSP എന്ന് കാണണം. സഖാവ് മാധവനെ അറസ്റ്റ് ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ കോടതി ഹാജരാക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയണം. സഖാവിനെ എനിക്കൊന്ന് കാണണം. ചത്താൽ 24 മണിക്കൂറിനുള്ളിൽ ശവം കാണും. ജീവിച്ചിരിപ്പുണ്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ ആളെ കാണാം. അറിയുമോ? ഞാൻ വന്ന് സഖാവിനെ കാണാനാണെങ്കിൽ കണ്ടിട്ടേ പോവും. അത്ര നിർബന്ധമാണെങ്കിൽ നീ കണ്ടിട്ട് പോയാൽ മതി. കളിച്ചോ നീ? എന്നോടുള്ള നിന്റെ കളി ലോണെടുത്ത കളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 12 മണിക്കൂറിനകം മാധവട്ടം പുറലോകം കാണും. നീ ഏത് പാതാളത്തി കൊണ്ടുപിച്ചാലും വാക്കെന്റെയാ, ഭരതന്റെ. ഒരു രാവും പകലും ആ മാധവനെ കസ്റ്റഡി വയ്ക്കണം. അതെന്റെ ഒരു വാശിയാണ്. ചുമലക്കൊടിയും പിടിച്ചോണ്ട് ഇംഗ്ലാബ് ജാതികള് ശേഷം പഠിക്കല്. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ, അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ് എങ്ങനെ ഇരിക്കും? അതുപോലെയാ. ഇയാളുടെ പാർട്ടിക്കാരുടെ കണ്ടുപഠിക്കാൻ പറയണോ? അല്ലാതെ പട്ടികളെ കടിപിടി കൂടും പോലെ. ആ മതി മതി, നമുക്കൊക്കെ ആണെങ്കി ഇപ്പൊ കണ്ടക ശനിയാ. മുഖ്യമന്ത്രിക്ക് പറയാം പെണ്ണുടെ അടുത്തെല്ലാം പെൺവാണിഭവം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ കഥ ഇങ്ങനെയാ. ആ DYSP ഉണ്ടല്ലോ, ഹറാം പറഞ്ഞ പന്നി, 4 കാശ് കണ്ട അവൻ അപ്പൊ 4 കാലും പറിച്ച് അവിടെ വീഴും. സഖാക്കൾ കയറി ഒന്ന് വരട്ടിയാ മതി, മാധവൻ എവിടെ ഉണ്ടെന്ന് അയാൾ മണി മണി പോലെ പറയും.
കൃഷ്ണ ഗുരുവായൂരപ്പ. കസ്തൂരീതലകം ലലാടഫലകെ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും. പോയിട്ട് എന്തായി മോളെ? പറ്റില്ല അച്ഛാ. ഇതിലെങ്ങനെയാച്ച ഈ മണികളിട്ട് കെട്ടുക? ഡ്രസ്സാണെങ്കിൽ പിഞ്ചി കീറി. എല്ലാം കൂടി ഒരു 5000 രൂപ വരുമെന്നാ മാഷ് പറയണേ. 5000 രൂപയോ? ശിവ ശിവ, നൃത്തോത്സവത്തിനാണേൽ ഇനി അധികം ദിവസവും ഇല്ല. ഇപ്പൊ എന്താ ചെയ്യ? പണവും ഇല്ല, ആരോടും കടം ചോദിച്ചിട്ടോട്ട് ശീലവും ഇല്ല. വേണ്ട അച്ഛാ, അച്ഛന്റെ മോൾക്ക് ഭാഗ്യമില്ലെന്ന് ആശ്വസിച്ചോളാം. ഈ കൊല്ലം മാത്രമല്ലല്ലോ, അടുത്ത കൊല്ലവും വരില്ലേ നൃത്തോത്സവം? കുത്തില്ല. എങ്ങനെ കുത്തുണ്ടാകും? നേരും പൊന്നുരുത്തിയല്ലേ. തിരുവേനിയോ, കുറച്ച് ആസ്വാദനമാവാ. അയ്യോ വേണ്ട, ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ചുമ്മാ ചോദിക്ക് തിരുമേനി. കുറച്ച് ഉറുപ്പ്യ കടന്നാല് വൈകാണ്ട് കണ്ട് മടക്കി തരാം. അത്രേ ഉള്ളോ? പോയാ നെട്ടൂർ പെട്ടി കൊടുത്തോണ്ട് വാ. നെട്ടൂർ പെട്ടി പോ. തിരുമേനി ഒന്ന് വീശുന്നോ, നല്ല സാധനമാ. പിടി. അയ്യോ വേണ്ട. വേണ്ടേ? ശീലില്ല. വേണ്ടെങ്കി വേണ്ട. അനാവശ്യക്കാരനോട് ഇവന്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ലെന്നാണ് മദ്യപന്മാരുടെ ശാസ്ത്രം. മനസ്സിലായോ? നെട്ടൂർ പെട്ടി റെഡി. തുറക്കടാ. അയ്യോ ഇത് അധിക, ഒരു 5000 രൂപ മതിയായിരുന്നു. എനിക്ക് എണ്ണി കൊടുത്തൊന്നും ശീലമില്ല, പാരി കൊടുത്തിട്ടേ ഉള്ളൂ. അമ്മ തമ്പുരാട്ടിക്ക് ഭാഗം കിട്ടിയ വകയിലേ ഒരുപാടുണ്ടേ. ഭരതനെ ഇട്ട് മൂടി കുഴിച്ചിട്ടാലും പിന്നെയും ബാക്കി. ആർക്ക് വേണ്ടി കരുതി വെക്കാനാ? തീരട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ കുട്ടിക്ക് നൃത്തോത്സവത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാക്കി തന്നേന്. തിരുമേനി പറഞ്ഞത് അങ്ങോട്ട് വ്യക്തമായില്ല. നാളെ കലാമണ്ഡലത്തിൽ നൃത്തോത്സവമാണ്, ഗോപിക പങ്കെടുക്കുന്നുണ്ട്. ഇയാളുടെ മകള് കാമകല ആടിയില്ല എന്ന് വെച്ച് ഭൂമി തലകീഴ് മറിയില്ല. അഹങ്കാരി. അവൾ ആരാണെന്ന വിചാരം? പത്മ സുബ്രഹ്മണ്യം അതോ ചിത്ര വിശ്വേശ്വരനോ? തിരുമേനി ഒന്ന് നിന്നേ. ഇയാളുടെ മകൾക്കൊരു ഭാവമുണ്ട്, അവളൊരു വെണ്ണ ചരക്കാണെന്ന്. അതിലെനിക്ക് രണ്ടു പക്ഷമില്ല. സ്ത്രീയുടെ ശരീര സൗന്ദര്യത്തിന്റെ അളവറിയോ തിരുമേനിക്ക്? 36, 24, 36 എന്ന് ആ അളവ് മകൾക്കുണ്ട്, സമ്മതിച്ചിരിക്കും. അല്ലാതെ ലാസ്യ കലയില് വട്ടപൂജ്യ വട്ടപൂജ്യം. തന്നോട് പണം ചോദിച്ചു പോയി എന്ന അപരാധം മാത്രമേ ഈ പാവം ബ്രാഹ്മണൻ ചെയ്തിട്ടുള്ളൂ. എതികേടുകൊണ്ട ആക്ഷേപിക്കരുത്. ഒരച്ഛനോട് പറയാവുന്നതിലും കേൾക്കാവുന്നതിലും പരിമിതികളുണ്ട്, അത് ഇയാളെ മനസ്സിലാക്കണം. ഒഴിക്കണ ഒന്നുകൂടെ. ഹൈദരാലി പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? ഇവനിത് എന്ത് ഭാവിച്ചോണ്ടാ? എന്തിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വരുത്തിയുണ്ട്? ഇനിയിപ്പോ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചെത്തി വരുന്ന കാമശാസ്ത്രം എഴുതിയവൻ. ഞാനായിട്ട് എല്ലാം പറഞ്ഞെന്നറിഞ്ഞാല് എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് സഖാവ് എന്നെ ഒഴിവാക്കിയേക്കണം. ഓക്കെ വരുന്നവരിയാ. എന്താടാ രാവിലെ ആരെ ചെണ്ടോട്ടാൻ ഇറങ്ങിയത്? ഏയ് ഒന്നുമില്ല, മാധവേട്ടന്റെ ലക്ഷ്മി അടുത്തിന് വിശേഷങ്ങളൊന്നറിയാൻ. പോ. ഞാനാ പറഞ്ഞ